വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് ഗസൽ ഫിഷ് ഫ്രൈ, ദ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. അപ്പൊ എങ്ങനെയാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഗസൽ ഫിഷ് ഫ്രൈ. ഗസൽ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഒമാനിലെ ഒരു പ്രത്യേക ടൈപ്പ് ഫിഷ് ആണ്. അപ്പൊ അതിന് എന്തെല്ലാം വേണ്ടത് നമ്മൾ നോക്കാം. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, പുളിനാരങ്ങ, ഉപ്പ്, മുളക്, മഞ്ഞള്, കുരുമുളക് പൊടി, ഫിഷ് മസാല, പിന്നെ ഒരു വെളുത്തുള്ളിയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മസാലയിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇതിന്റെ മിക്സ് ഇങ്ങനെ ഫസ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ഇടാം. മീന് വലിയ മീനാണ് ഉണ്ടാവും, 3 കിലോ മുകളിലെ മീനാണ്. ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കുറച്ച് പീസ് മാത്രം എടുക്കാം. ഇതിൽ നമുക്കൊരു 4 ചെറിയ സ്പൂണ് മുളക്, കുറച്ച് മഞ്ഞള്, കുറച്ച് മഞ്ഞള്. അപ്പൊ അടുത്തത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് വതക്കാം. ചതക്കിയത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അതിലേക്ക് നമുക്ക് പുളിനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. പിന്നെ കുറച്ച് ഫിഷ് മസാല അതിലേക്ക് ഇടാം. മസാലപ്പൊടി കുറച്ച് 1 സ്പൂൺ മതി. കുരുമുളക് 1 ചെറിയ സ്പൂൺ, ഒരു ചെറിയ കടിക്ക് വേണ്ടി മാത്രം. അപ്പൊ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. അപ്പൊ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യാം, എല്ലാം മിക്സ് ആയിക്കോട്ടെ. നല്ല മിക്സിങ്ങൾ എത്തോന്ന കളറിലെ കുറച്ച് വെള്ളം ചേർക്കാം. നല്ല ശരിക്കും ആ മസാല ശരിക്കും ഇതാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, അധികം വേണ്ട, കുറച്ച് വെള്ളം മതി. ഓക്കെ, നല്ല അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ഇടുക, ഉപ്പ്. ഓക്കെ, ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കാം. അപ്പൊ നമ്മളെ മസാല മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി മീൻ, മീനിന്റെ പീസ് ഇടാം. ഓക്കെ, മീനിന്റെ പീസ് മുഴുവനായിട്ട് അതിലേക്ക് ഇടുക. അപ്പൊ മീനിന്റെ പീസ് ഇട്ട് നമുക്ക് ഇനി മിക്സിങ് കൊടുക്കാം. നല്ല അടിപൊളിയിൽ അങ്ങ് മിക്സ് ചെയ്തണ്ട, നല്ല മിക്സിങ് ആയിട്ടുണ്ട്. നോക്കിയിട്ട് നല്ല അടിപൊളി മിക്സിങ് ആയിട്ടുണ്ട്. അപ്പോ എല്ലാം നല്ലോണം, കുറച്ചു നമുക്കിത് കുറച്ചു തന്നെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ സൈഡിലോ എടുത്ത് വെക്കണം സാധനം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒന്നും ഇതാ പിടിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പൊ നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം കൂടുതൽ ടൈം വെച്ചാൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയും ചെയ്യും. പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ അല്ല, സാധാരണ നമ്മൾ നോർമൽ ഫ്രൈ ഉണ്ടല്ലോ, അതാ ചെയ്യുന്നത്. എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പൊ എണ്ണ ചൂടാകുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച മീന് ഏകദേശം നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോ മീനായിട്ട് അതിൽ വെക്കാം. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് സംഭവം ഫ്രൈ ആയിക്കോളും. ഓക്കെ, സംഭവം ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. അതിന്റെ ശബ്ദം കണ്ടോ, ഇങ്ങനെ നല്ല മണം വരുന്നുണ്ടോ, നല്ല അടിപൊളി മണം.
സാധനം ഇപ്പം റെഡി ആകും, കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ടേ, നമുക്ക് മെല്ല അതിലൊന്ന് മറിച്ചിടാം. അപ്പോ മീനെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഈ സൈഡും കൂടെ ഏകദേശം ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ സൈഡ് കൂടെ ഒന്ന് വെന്തോട്ടെ. ഈ മീനിനെ മലയാളത്തിൽ നിന്നാ പറയുന്നത് പക്ഷേ അറിയില്ല, ഇവിടെ അറബിക് പേര് ഗസൽ ഫിഷ് എന്നാ പറയുന്നത്. നല്ല നല്ല ഫിഷാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഫിഷാണ്, നല്ല രുചിയുള്ള ഫിഷും കൂടിയാണ്. അപ്പൊ ഇതൊന്ന് റെഡി ആട്ടെ. അപ്പൊ സാധനം ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം കുറച്ചും കൂടി ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോ സ്വാദിഷ്ടമായ മീൻ പൊച്ച് റെഡി, ഗസൽ ഫ്രൈ. അപ്പൊ നമുക്കിത് കഴിക്കാം. കഴിക്കുന്ന ഗസ്റ്റ് അവിടെ നിന്ന് വന്നില്ല, ഗസ്റ്റ് ആക്കിൽ അങ്ങോട്ട് സെർവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.